നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ ഗവർണർ പുനർനിയമിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. മന്ത്രിയുടെ കത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുന്നിലെത്തി. സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ എന്ന നിലയ്ക്കാണ് തീരുമാനമെന്നാണ് മന്ത്രിയുടെ നിലപാട്. എന്നാൽ സ്വജനപക്ഷപാതമാണ് മന്ത്രിയുടേതെന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. രമേശ് ചെന്നിത്തല ലോകായുക്തയിലേക്ക് പരാതിയുമായി പോകുകയുമാണ്. ഗവർണർക്കെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർത്ത സർക്കാരിന് ബിന്ദുവിൻ്റെ കത്ത് തിരിച്ചടിയാകുമോ? കത്തിൽ കുരുങ്ങിയോ മന്ത്രി? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കത്തിൽ കുരുങ്ങിയോ മന്ത്രി? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471-354-2100. വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം പാലക്കാട് നിന്നും ശ്രീ കണ്ണദാസ് ചേരുന്നു. കണ്ണദാസിൻ്റെ അഭിപ്രായത്തിൽ മന്ത്രിയുടെ കത്ത് സർക്കാരിനൊരു തിരിച്ചടിയാണോ അതോ പ്രതിപക്ഷം ഒക്കെ വെറുതെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണോ ഇത്? ഗവർണർ വൈസ് ചാൻസലർ ഗവർണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ക്ലിയർ ആകുന്നില്ല. ദയവായി ക്ഷമിക്കുക ശ്രീ കണ്ണദാസ്. തമ്പിയുണ്ട് നമ്മളോടൊപ്പം പുനലൂരിൽ നിന്ന്. തമ്പി, രണ്ട് കത്തുകൾ ഒരേ ദിവസം കഴിഞ്ഞ മാസം 22-ാം തീയതി, നവംബർ 22-ാം തീയതി, രണ്ട് കത്തുകൾ ഒരേ ദിവസം മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് നൽകുന്നു. ആദ്യ കത്തിൽ പറയുന്നു, കണ്ണൂർ സർവകലാശാല VC വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടുക. രണ്ടാമത്തെ കത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ, അതായത് പിറ്റേ ദിവസം കാലാവധി തീരുന്ന അതേ ആൾക്ക് VC ചുമതല നൽകുക, പുനർനിയമിക്കുക എന്നുള്ളത്. ആ കത്തുകളാണ് വിവാദമായിരിക്കുന്നത്. മന്ത്രി തെറ്റ് ചെയ്തു എന്നുള്ള ആരോപണമാണ് വരുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് ഒരേപോലെ രണ്ട് കത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് അത് നിയമമല്ലല്ലോ. ഗവർണർ എന്നൊരു പദവി പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്കല്ലേ ഇത് ചെയ്യേണ്ടത്. അവര് ജനപക്ഷപാതം അല്ലേ നടത്തിയത്. മന്ത്രി എന്നുള്ള നിലയില് പാർട്ടിക്കാർക്ക് സപ്പോർട്ട് ചെയ്യല്ലേ? റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ നജീബ് കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. നജീബ്, മുൻപ് നമ്മൾ ഇതേപോലുള്ള ഇപ്പോൾ അദീബിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് KT ജലീലിനെതിരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ബന്ധു നിയമന വിവാദം അവസാനം KT ജലീൽ രാജിവെക്കുന്നു ലോകായുക്തയിൽ നിന്ന് പരാമർശം വരുമ്പോൾ. ഇപ്പോൾ ഈ കേസും ലോകായുക്തയിലേക്ക് പോകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെതിരായിട്ട് ലോകായുക്തയെ സമീപിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്ത് തോന്നുന്നു, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടലാണോ അതോ ബിന്ദു തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരിക്കും? കേൾക്കാം മന്ത്രി. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത് സാർ, ഇത് ബിന്ദുവേട അങ്ങനെ തെറ്റിയെന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ഇതിനെക്കാട്ടിയും വലിയ വലിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ കിടന്ന് ഈ പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ടാക്കി കാണിച്ച്. എന്നിട്ട് എന്തുണ്ടായി? പിന്നെ KT ജലീലിന്റെ ബന്ധു നിയമനമാ? ഇതൊരു ബന്ധുവാണ് നമുക്ക് പറയാനൊക്കുക? ഈ പറയാനൊക്കത്തില്ല. ഇത് സ്വാഭാവിക ഒരു നടപടി ക്രമത്തിൽ പോയത്. ഈ ഗവൺമെന്റിനെ ഒപ്പിട്ട് കൊടുത്ത് എന്തിനാ? പുള്ളി ഇത്ര വിവരം ഇല്ലാത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്ന ആള്. പുള്ളി ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഒപ്പിട്ട് കൊടുത്തത്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി നജീബ്. ഏതായാലും ഗവർണറോട് അക്കാര്യത്തിലുള്ള വിശദീകരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എനിക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു, എന്നെ റെസിഡൻ്റ് എന്ന് വിളിച്ചിരുന്നു ഒരിക്കൽ. അങ്ങനെയുള്ള വാക്കും വിളികളും കേൾക്കാനും വിമർശനം കേൾക്കാനും താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ശ്രീ കൃഷ്ണദാസ് ചേരുന്നു. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് കൃഷ്ണദാസ്? തീർച്ചയായിട്ടും ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർവകലാശാല എല്ലാ കോളേജിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു SFI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആധിപത്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. വളരെയധികം നന്ദി. ശ്രീ കൃഷ്ണദാസാണ് പാലക്കാട് നിന്നും അഭിപ്രായം അറിയിച്ചത്. ശ്രീ പ്രഭാകരനുണ്ട് കണ്ണൂരിൽ നിന്നും. പ്രഭാകരൻ, ഈ വിഷയത്തിൽ താങ്കൾ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വലിയ പ്രതിഷേധ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുകയും ചെയ്തിരുന്നു. KK രാഗേഷിൻ്റെ ഭാര്യയുടെ നിയമനം
ഇപ്പോൾ തീരുമാനിക്കേണ്ട, നീട്ടിവെക്കാം, അടുത്ത 27 വീണ്ടും സിൻഡിക്കേറ്റ് ഉണ്ട്, അന്ന് ചർച്ചയ്ക്ക് എടുക്കാമെന്നൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള തീരുമാനങ്ങൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ കണ്ണൂരുകാരനാണെന്നേ ഉള്ളൂ, ഞാൻ വർഷങ്ങളായിട്ട് കണ്ണൂരിൽ ഇല്ലാത്ത ഒരാളാണ്, വിദേശത്താണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ സംഘപരിവാറിന്റെ ഒരു 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 കോമാളിയായിട്ട് ഒരു ഗവർണർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കോമാളിയായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിലും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കാണുന്നതോ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ കാഴ്ചപ്പാടും ഇല്ലാത്ത വെറും സംഘീയായി അകപ്പതിച്ചിരിക്കുന്ന ഒരു നാലാംഗര ഒരു രാഷ്ട്രീയത്തിന്റെ തരത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം നാണം കെട്ട് നാറി കേരളത്തിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പറയാനുള്ളൂ. റൈറ്റ്, വളരെയധികം നന്ദി. പ്രഭാകരന്റെ അഭിപ്രായമാണ്. ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, കുറച്ച് മുൻപ്, ഏതാണ്ട് 2 വർഷം മുൻപ്, 2019 ഡിസംബർ അവസാനം കണ്ണൂരിൽ നടന്ന ചരിത്ര പിന്നെ കൗൺസിലിൻ്റെ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. ആ സമ്മേളനത്തിലാണ് ഗവർണർ, ഇതേ ഗവർണർ പറഞ്ഞത്, നിങ്ങൾ പ്രതിഷേധിച്ചുകൊള്ളൂ, പ്രസംഗിക്കാൻ എനിക്ക് അവകാശമുണ്ട്, പ്രതിഷേധം കൊണ്ട് നാവടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഇതേ കണ്ണൂർ സർവകലാശാലയിലാണ്. ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടൽ വേറെ വിധത്തിൽ വരുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ സുരേന്ദ്രൻ? ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് തന്നെ ഒരു രാഷ്ട്രീയ നിയമനമാണ്. അപ്പൊ പിന്നെ ഇദ്ദേഹം ഇതിന് മുന്നേ നടത്തിയിട്ടുള്ളൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഗവർണർ പോസ്റ്റിൽ ഇരുന്നിട്ട് ഔദ്യോഗികമായിട്ടുള്ള ലെറ്ററുകൾ കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് വിടാൻ പാടും, ഒന്ന്. രണ്ടാമത്തെ, ജെ എൻ യു പോലുള്ള അവിടുത്തെ വൈസ് ചാൻസലർമാര് ഏതെങ്കിലും ഒരു വൈസ് ചാൻസലറെ വെക്കാനായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ജെ എൻ യുവിൽ കുറെ കുത്തിത്തിരിപ്പം തൊക്കെ ഉണ്ടാക്കില്ലേ, അതേമാതിരിയുള്ള ആരെങ്കിലും വൈസ് ചാൻസലർമാരെ ഇവിടെ തിരികെ കയറ്റി അവർക്ക് വേണ്ട സിലബസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും ഗവർണർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഗവർണർ ഇതിനു മുന്നും പത്രക്കാരെ വിളിച്ചു കൂട്ടുക, സാധാരണ എല്ലാം ഇവരും ചെയ്യുന്ന മാതിരി, രാഷ്ട്രീയ കാര് ചെയ്യുന്ന മാതിരി തന്നെ പത്രസമ്മേളനം വിളിച്ച് നടത്തുക, അതൊക്കെ ചെയ്യാം. പിന്നെ കത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ രമേശ് ചെന്നിത്തല ലോകായത്തിലേക്ക് വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിപ്പോ കേൾക്കാനില്ല. സെമി കേഡറായിപ്പോ അദ്ദേഹം കേഡറിലും ഇല്ല, സെമി കേഡറിലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പാട്ടി കൂട്ടി പുറത്തേക്ക് വരണ്ടേ? പിന്നെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് ഫോൺ കട്ടാണ്. ശ്രീ സൂപ്പി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂപ്പിയുടെ അഭിപ്രായത്തിൽ ഒന്ന് നോക്കുക, രമേശ് ചെന്നിത്തല ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ പേര് വീണ്ടും വരണം. അതിനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ലോകായുക്തയുടെ മുന്നിലേക്ക് കത്തുമായിട്ട് പോകുന്നത്, പരാതിയുമായി പോകുന്നത്. അല്ലാതെ ഇതിലൊരു കഴമ്പില്ല എന്നാണ് ഒരു വാദം. താങ്കളുടെ കാഴ്ചപ്പാട്? എന്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റാണ്, അദ്ദേഹം ഒപ്പിട്ട് മേടിച്ച കടലാസ് അത് ആദ്യം തന്നെ ഒപ്പിട്ട് മേടിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പോ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പിൻബലത്തോടെയാണ് ഗവർണർ ഈ പ്രസ്താവന നടത്തുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല യോഗത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, അത് തള്ളിപ്പോകുന്നതാണ് എന്റെ അഭിപ്രായം. ഈ കത്തിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ബിന്ദു 2 കത്ത് ഒരേ ദിവസം കൊടുക്കുന്നു. ബിന്ദു കൊടുത്ത കത്ത് അദ്ദേഹം മടക്കേണ്ടതായിരുന്നല്ലോ, മടക്കിയിട്ടില്ലല്ലോ. ഗവർണർ മടക്കേണ്ടതല്ലേ? അത് എന്ത് ഗവർണറായത്? ഗവർണർ BJP ഒരു ശട്ടുകമായിട്ടാണ് ഇപ്പം. വളരെയധികം നന്ദി. ശ്രീ രാഗേഷ് കൂടി ചേരുന്നുണ്ട്. രാഗേഷ്, നവംബർ 23 VC കാലാവധി തീരുന്നു, നവംബർ 22 സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടുക, പുതിയ ആളെ, അതേ ആളെ റീ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നു ഗവർണറുടെ മുന്നിലേക്ക്. അതിന്റെ കൂടെ തന്നെയാണ് AG നിയമോപദേശവും കൂടി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ അക്കാര്യത്തിലും വിഷമിക്കേണ്ട, ഇതാണ് നിയമോപദേശത്തിനും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രഷറൈസ് ചെയ്യുകയാണ്, കാരണം പിറ്റേ ദിവസം VC കാലാവധി തീരുകയാണ്. അതാണ് ഗവർണർ പറയുന്നത് എന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന്. താങ്കൾക്ക് എന്ത് തോന്നുന്നു രാകേഷ്? ഹലോ, പറഞ്ഞോളൂ. ആ, ഇപ്പൊ കുറെ നാള് മുമ്പ് വരെയും ഇലക്ഷൻ മുമ്പ് വരെയും കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ടാണ് BJP കളിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി വെച്ച് കളിച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ അടുത്തത് ഗവർണർ വെച്ച് കളിക്കാൻ നോക്കിയിരുന്നു. ഗവർണർ വെച്ച് എത്രമാത്രം കളിക്കാൻ പറ്റുമെന്നുള്ള, സാധാരണ ഇവിടുത്തെ കേരളത്തിൽ ജനങ്ങൾ അത്ര വലിയ വിഡ്ഡികളാക്കാനൊന്നും ഗവർണർക്ക് കഴിയില്ല. അത് BJP വടക്കേ ഇന്ത്യയിലും എത്ര BJP വടക്കേ ഇന്ത്യയിൽ പറ്റുന്ന തന്ത്രം കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. റൈറ്റ്, വളരെയധികം നന്ദി. BJP അതാണ് ഏറ്റവും വലിയ ആരോപണവും. ആ സമയത്താണ് ഗവർണറോട് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ BJP അനുഭാവി, സംഘപരിവാർ അനുഭാവിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് പറയുന്നത്, എന്നെ സംഘി എന്ന് വിളിക്കുന്നവർ വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. 26-ാമത്തെ വയസ്സിൽ പാർലമെന്ററി ജനാധിപത്യ പ്രവർത്തനം തുടങ്ങിയതാണ് താനെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ശ്രീ ഉണ്ണി കൂടി ചേരുന്നുണ്ട്. ഉണ്ണിയുടെ അഭിപ്രായം എന്താണ്? ഉണ്ണി, ഇത് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാ.
ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ കത്തിൽ പറയുന്നത് എന്താണ്? ഇന്ന ആളെ വി സി ആയിട്ട് നിയമിക്കണമെന്നാണ്. അതെ, എങ്ങനെയായാലും അത് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവരും കാണിക്കുന്ന പണികളല്ലേ. അല്ല ഉണ്ണി, ഇതൊരു ഇതൊരു റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് ഉണ്ണിക്ക് തോന്നുന്നില്ലേ ഉണ്ണി? റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജെയ്സൺ ഉണ്ട് നമ്മളോടൊപ്പം. ജെയ്സന്റെ അഭിപ്രായം എന്താണ് ജെയ്സൺ? ഇത് പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പുള്ളി പുള്ളിയുടെ കുടുംബത്തിലെ സ്വത്ത് പോലെയാണ് ഈ ഇവിടുത്തെ നിയമനങ്ങളും കാര്യങ്ങളും മുഴുവൻ കൊണ്ടുവന്നത്. ഉദ്യോഗാർത്ഥികളെ മുഴുവൻ വലച്ച് എല്ലാം പിൻമാറിയ നിയമനം അങ്ങനെയുള്ള ഇതിപ്പം അതിപ്പം നമ്മൾ സാധാരണക്കാർ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഇവരെ പാർട്ടിക്കാർ അവരുടെ സ്വന്തം തീരുമാനത്തിൽ കൊണ്ടുപോകുന്നുള്ളതല്ലാതെ വേറെ ഒന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു വികസനം ഉമ്മൻചാണ്ടി സർക്കാർ മാറിയതിന് ശേഷം ഒരു പദ്ധതിക്ക് തള്ളിടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ജെയ്സൺ, ഈ പറയുന്നത് ഇപ്പോൾ എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനം, അതേപോലെ തന്നെ കെ കെ രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം ഇപ്പോൾ വരുന്നു, പി രാജീവിന്റെ ഭാര്യയുടെ നിയമനം വരുന്നു, അതേപോലെ തന്നെ ഷംസീറിന്റെ ഭാര്യയുടെ നിയമനം. അപ്പം ഇങ്ങനെ ഇതൊക്കെ വരുമ്പോഴാണ് ഇതിലൊന്നും കഥയില്ല, ഇതൊക്കെ സാധാരണ എല്ലാ ദിവസവും പാടുന്ന പല്ലവിയാണ്, കാര്യമാക്കേണ്ട. ജെയ്സനെ പോലുള്ള ഈ പ്രതിപക്ഷ പാർട്ടിക്കാരൊക്കെ വെറുതെ പറയുകയാണെന്നാണ് സർക്കാരിന്റെ വാദം. സർക്കാരിന്റെ വാദം ഇത് ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കില്ലേ? ഇത് ഇത് പച്ചവെള്ളം, നമ്മളെല്ലാരും പച്ചവെള്ളമല്ലേ കുടിക്കുന്നത്? പച്ചവെള്ളം കുടിക്കുന്ന സകല ആൾക്കാർക്കും ഇത് അറിയാവല്ലോ, ഇത് മുഴുവൻ വഞ്ചനയാണെന്നുള്ളത്. റൈറ്റ്, വളരെയധികം നന്ദി ജെയ്സൺ. ശ്രീ അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, പിണറായി സർക്കാർ കാണിക്കുന്നതെല്ലാം ജനവഞ്ചനയാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. കണ്ണൂർ സർവകലാശാലയല്ല, കമ്മ്യൂണിസ്റ്റ് സർവകലാശാല എന്നാണ് അതിന് വിളിക്കേണ്ടതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അനീഷിന്റെ അഭിപ്രായം എന്താണ്? അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ അത് പലരെ ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥിതി തന്നെ മാറണം. മന്ത്രിക്കായിട്ട് മന്ത്രി അതിനകത്ത് രാജ്യങ്ങളുടെ വ്യവസ്ഥിതിയാണ് നമ്മുടെ നിലനിൽക്കുന്നത്. ഇത് പഠിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ചിട്ട് എന്താ ഇവിടെ നേടിയത്? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തേടി അനീതി അക്രമം പെരുകുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥിതി തന്നെ മാറി പുതിയൊരു സംവിധാനം വരണം. അതിന് മന്ത്രി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മന്ത്രി വലിയാടാക്കരുത്. മന്ത്രി ഒരു ഒരു വനിതയാണ്, ഒരു ഭഗത് വനിതയാണ്, അവരെ ദ്രോഹിക്കരുത് എന്ന് മാത്രം തന്നെ പറയുന്നുള്ളൂ. അനീഷ, അനീഷ, വനിത എന്നുള്ള ഒരു സംരക്ഷണമൊക്കെ മന്ത്രിക്ക് കൊടുക്കണോ? മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു, പിന്നെ തുല്യതയുടെ കാലമാണ് നമ്മൾ പറയുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവർ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ അവർ ചെയ്തതിൽ തെറ്റില്ല എങ്കിൽ അങ്ങനെ തന്നെ, അതല്ലേ? തെറ്റ് ചെയ്ത് അവരല്ല, ഉന്നത വിദ്യാഭ്യാസ നിയമമാണ്. ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ തെറ്റായ വിദ്യാഭ്യാസ രീതിയാണ്, അവരല്ല തെറ്റ് ചെയ്തത്. വളരെയധികം നന്ദി അനീഷ്. ശ്രീ ജിജോ കൂടി ചേരുന്നുണ്ട്. ജിജോ, ഇന്ന ആളെ വി സി ആയിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞ് പ്രോ വൈസ് ചാൻസലർ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടൊരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിന്റെ കൂടെ തന്നെ ഇത് നിയമനത്തിൽ തെറ്റില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിയമോപദേശം കൂടി കൊടുക്കുന്നു. പിന്നെ ഗവർണർ എന്ത് ചെയ്യണം? അതാണ് ഗവർണറുടെ ചോദ്യം. ജിജോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഗവർണർ ഉത്തരവ് കൊടുക്കുമ്പോൾ അദ്ദേഹം വായിച്ചു ഒപ്പിട്ട ഉത്തരവ് അന്ന് അല്ലെങ്കിൽ ഒപ്പിടരുതായിരുന്നു. അദ്ദേഹം ഒപ്പിടാതെ അദ്ദേഹം ഇതിനെ പ്രതികരിക്കണമായിരുന്നു. ഇത് അദ്ദേഹം ആ ഒപ്പിട്ട് നിയമിച്ച ശേഷം പിന്നെ എന്തിനും ഇതിനെ കുറിച്ച് ചർച്ച ഉണ്ടാക്കുന്നു? ഈ ചർച്ച എന്ന് ഇത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം എന്നിട്ട് പോയി ഡൽഹിയിൽ പോയി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. ഇതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹത്തെ നിയമിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് അവിടെ കാണുന്നത്. ബി ജെ പി രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, ആള് ഏത് രാഷ്ട്രീയത്തിലായിരുന്നു എന്നൊക്കെ. ബി ജെ പി രാഷ്ട്രീയം ഗവർണർ നടപ്പാക്കുന്നു, അതാണ് ജിജുയുടെ കാഴ്ചപ്പാട്. ആണ്, അതാണ് രാഷ്ട്രീയം. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം എന്തിനായി ഒപ്പുവെക്കാൻ പോയി? ഇദ്ദേഹം വിദ്യാഭ്യാസം ഉള്ളൊരു വ്യക്തിയല്ലേ? ഇദ്ദേഹം ഇത് ഒപ്പുവെച്ച് ഇത് കഴിഞ്ഞ ശേഷം എന്തിനാണ് ഇദ്ദേഹം വെക്കുന്നത്? കേരളത്തിലെ വികസനത്തെ കുറിച്ച് ഇവർക്ക് ബുദ്ധിമുട്ട്, അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ വളരെയധികം നന്ദി. ശ്രീ ബൈജു കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ബൈജു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത്, കണ്ണൂരിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഗവർണർ അന്ന് പൊട്ടിത്തെറിക്കുന്നത്. അന്ന് കെ കെ രാഗേഷാണ് ഗവർണർക്ക് തൊട്ട് മുൻപ് പ്രസംഗിക്കുന്നത്. അപ്പോൾ കെ കെ രാഗേഷ് ഗവർണറെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും രാഷ്ട്രീയ നിലപാട് നമുക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഗവർണറെ വിമർശിക്കുന്നു. അതിനുശേഷം ഗവർണർ എഴുതേറ്റ് ഗവർണർ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ എഴുതി തയ്യാറാക്കിയ പ്രസംഗം അവിടെ വെച്ചിട്ട് ഗവർണർ പറയുന്നു, നിങ്ങൾ പ്രതിഷേധിച്ചുകൊള്ളൂ, പ്രസംഗിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങുകയാണ്. അന്ന് ഇതേ വി സി തന്നെയാണ് ആ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ. അന്ന് അവിടെ പ്രതിഷേധമുണ്ടായപ്പോൾ ഇതേ വി സി ഗോപിനാഥ് രവീന്ദ്രൻ തടഞ്ഞില്ല. അങ്ങനെ അതിനുശേഷമാണല്ലോ പിന്നെ വാർത്താ സമ്മേളനമൊക്കെ ഗവർണർ നടത്തുന്നത്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണോ ഈ വിവാദമൊക്കെ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് നമ്മള് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട, ഇവർക്ക് നിയമപരമായുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തൊരു വ്യക്തിയാണ് ഗവർണർ. ആ ഗവർണറെ പോലും നോക്കുകൂത്തിയായിക്കൊണ്ട് നമ്മൾ വടക്കേ ഇന്ത്യയിൽ കാണുന്നത് പോലെ രാഷ്ട്രീയപരമായി മാത്രം ഇവരെ ആൾക്കാരെ ഈ വക തസ്തികകളിൽ തിരികെ കയറ്റാനും
അവരെ അവരെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അതിനു വേണ്ടിയുള്ള ഒരു കളിയാണ് ഇപ്പൊ ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞ ആറാമത്തെ കൊല്ലത്തിലേക്ക് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കുള്ളൊരു പട്ടിക ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാണാം, ഇവരെ നേതാക്കന്മാരുടെ ഭാര്യമാരും ഷംസീർ മുതൽ ഇപ്പൊ അവസാനം നമ്മുടെ കാലടി സർവകലാശാല വരെയുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇവിടെ എന്താ പറയാ, പിണറായി ഏകാധിപതി. ബൈജു, വളരെ അധികം നന്ദി ബൈജു. ഒരു ഇടവേള കൂടി വേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്താം. പൊതുവേദി തുടരുകയാണ്. മന്ത്രി കത്തിൽ കുരുങ്ങിയോ എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്ന വിഷയം. നമ്മുടെ ന്യൂസ് 18 FB ലൈവിനകത്തും ആളുകൾ പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് അലി, മന്ത്രി രാജിവെക്കേണ്ട ഒരാവശ്യവുമില്ല, പ്രതിപക്ഷത്തിൻ്റേത് പുകമറയാണ് എന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ അനിൽകുമാർ തിരുവനന്തപുരത്തു നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാം പറയുന്നു ബിന്ദു, R. ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ചെയ്തത് തെറ്റാണ്, കത്തെഴുതുകയാണ് ഗവർണർക്ക് ഇന്ന ആളെ VC ആയിട്ട് വെക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അതൊരു ശുപാർശ കത്താണ്, ഒരു റെക്കമെൻഡേഷൻ ലെറ്ററാണ്, അതുകൊണ്ട് തന്നെ സ്വജന പക്ഷപാതത്തിന്റെ കീഴിൽ വരും, രാജിവെക്കണമെന്ന്. എന്ത് തോന്നുന്നു അനിൽകുമാറിന്? ഈ മന്ത്രിസഭയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും അത്ഭുതമുള്ളൂ. നടത്തുന്ന ഭരണമാണ്, അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഭരണമാണ്. അതായത് സർവകലാശാല എന്ന് പറഞ്ഞാൽ സ്വയംഭരണ സർവകലാശാല, അതായത് സ്വയംഭരണമുള്ള സർവകലാശാല സ്വന്തം ഭരണത്തിലേക്ക് കൊണ്ടുവരികയാണ് അവര്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ മോഹൻ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. മോഹൻ, കണ്ണൂരിലൊക്കെ ഇന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കണ്ടിരുന്നു. ഇനിയിപ്പോൾ നാളെയും പ്രതിഷേധമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ പറയുന്നത്. VC വഴിയിൽ നടക്കാൻ അനുവദിക്കില്ല, തടയുമെന്നൊക്കെയാണ് പറയുന്നത്. മോഹന്റെ അഭിപ്രായം എന്താണ് മോഹൻ ഈ വിഷയത്തിൽ? ആ, അതൊക്കെ നടക്കും, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതെല്ലാം നടത്തണമല്ലോ, പ്രതിപക്ഷം അതൊക്കെ നടത്തണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇല്ല ഒരു സർവകലാശാലയിൽ അവിടെ ഭരിക്കുന്നവരുടേതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അജണ്ട നടപ്പാക്കിയിട്ടുണ്ടോ? അത് കൂടാതെ ഈ ഗവർണർ ഇതൊന്ന് വായിച്ചു നോക്കാതെയാണോ ഇതിൽ ഒപ്പിട്ട് കൊടുത്ത് അതിനുശേഷം പറയുന്ന എന്നെ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയുന്ന നാളല്ല ആരിഫ്ഖാനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഞാൻ 60 വയസ്സായ ഒരാളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം ആരിഫ് ഖാന്റെ പൊളിറ്റിക്സ് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ടു വന്ന ആളാന്നുള്ളത്. അപ്പൊ ഒന്നും അറിയാതെ പൊട്ടം കളിക്കുമെന്നല്ല അറിഞ്ഞുകൊണ്ട് ഈസ് ഡൂയിങ് ദ പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സ് കളിക്കുവാന്ന്. അത് ഇവിടെ മിഞ്ഞാന്ന് ED കേന്ദ്രത്തിൽ നിയമിച്ചു, രണ്ടാമത് റീ അപ്പോയിന്റ്മെന്റ് ചെയ്തു, പാർലമെന്റ് എതിർത്തു, എന്നിട്ട് എന്തായി, എന്തെങ്കിലും ചെയ്തോ? വളരെയധികം നന്ദി ശ്രീ മോഹൻ. ഈ CAA പ്രതിഷേധത്തിന്റെ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്ര സംഗമവും കൗൺസിലിന്റെ സമ്മേളനമൊക്കെ നടക്കുന്ന ആ സമയത്താണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവന നിലപാട് വിവാദമാകുന്നു, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ശ്രീ ഇർഷാദ് കൂടി മലപ്പുറത്തുനിന്ന് ചേരുന്നുണ്ട്. ഇർഷാദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇർഷാദ്, ഈ സർക്കാർ VC നിയമനത്തിൽ അമിതമായി പ്രാധാന്യം താല്പര്യമെടുക്കുന്നത് KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് അവിടെ നിയമനം കൊടുക്കുന്നതിനുള്ള പ്രത്യുപകാരമാണ് എന്നൊക്കെയാണല്ലോ വാദം. ഇർഷാദിന് എന്ത് തോന്നുന്നു? അതെ, പറഞ്ഞോളൂ, കേൾക്കാം. ഈ വിഷയത്തിൽ ഒരു നിലപാടിനോട് നിൽക്കാൻ കഴിയില്ല. കാരണം സ്വജനപക്ഷപാതത്തെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറും തമ്മിലുള്ള പ്രശ്നം നടക്കുകയാണ്. ആ ഇടക്കാണ് എന്താകുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കത്തുകൂടി പുറത്താകുന്നത്. ആ സമയത്ത് എന്താ, സ്വജനപക്ഷപാതം തന്നെയാണ് അവിടെ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയും ഒരു ശരിയായ രീതിയിലല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെയധികം നന്ദി ഇർഷാദ്. ശ്രീ ജിജോ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. ജിജോ, പറഞ്ഞോളൂ. ജിജോ, ഇത് വളരെ വളരെ മോശം, കേരള സംസ്കാരത്തിന് വളരെ മോശമാണ്. കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമുള്ള വ്യക്തിയല്ല നമ്മുടെ മന്ത്രി ബിന്ദു, ബഹുമാനപ്പെട്ട ഞാൻ സ്ത്രീനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാണ്, വളരെ മോശകരമായാണ്. പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു തന്ത്രമാണ് ഗവർണറെ കരുവാക്കിക്കൊണ്ട് കേരള സംസ്കാരത്തിന് CPMകാർക്ക് വേണ്ടി മാത്രം അവരുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി മുട്ടയിലഴിയുന്ന ആളുകൾ, പാവപ്പെട്ട BSc പഠിച്ച വിദ്യാർത്ഥികൾ മുട്ടയിലഴിയുമ്പോൾ അവർക്ക് കൊടുക്കാതെ ഇത് അവരുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന
ഒരു പ്രവണതയാണ്. ഇത് രാഷ്ട്രീയമായി കൂട്ടിക്കൊഴിച്ച് ബി ജെ പിയും സി പി എമ്മും കൂട്ടിക്കൊഴിച്ച് ജനങ്ങളെ, കേരള ജനതയെ വിദ്യയാക്കിയിട്ട് സി പി എമ്മിന്റെ അനുവാദികൾക്ക് മനഃപൂർവ്വം പിൻപാതിൽ നിന്ന് ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ്. റൈറ്റ് ജിജോ, വളരെയധികം നന്ദി ജിജോ. ശ്രീ മോഹനൻ കൂടി തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ മോഹനൻ, ഈ സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അതാണല്ലോ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്, അവർക്ക് ജോലി കൊടുക്കാതെ ഗവർണർ അതിനെ എതിർക്കുമ്പോൾ ഗവർണർ തെറ്റുകാരനാകുന്നു, ഗവർണർ മോശക്കാരനാകുന്നു, ഗവർണർ രാഷ്ട്രീയം പറയുകയാണ് എന്ന് പറയുന്നു. കത്ത് കൊടുത്ത മന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല, ഇന്ന ആളെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് മന്ത്രി കത്ത് കൊടുക്കുന്നു, ശുപാർശ കത്താണ്. 60 വയസ്സ് പാടുള്ളൂവെങ്കിൽ 61 വയസ്സായ ആളെ പുനർനിയമിക്കാമെന്ന് പറഞ്ഞിട്ട് നിയമോപദേശവും ഒക്കെ കൊടുക്കുന്നു, അതാണ് തെറ്റെന്നാണ് ഒരു വാദം. താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് ശ്രീ മോഹനൻ? സാർ, ഇതെല്ലാം അഴിമതിയാണ്. ഈ സർവകലാശാല പറ്റി ഇന്ന് വരെ ഈ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സ്വന്തക്കാരും ഒരു ഒളിപ്പില്ല, ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ നമ്മളെ പറ്റി, ഞാൻ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്റെ ആളുകൾ എന്റെ ആശ്രിതന്മാരെ ഇങ്ങനെ നിയമിക്കുന്നത്, ഇത് ജനങ്ങൾ ഇത് കേട്ട് കേട്ട് മടുത്തില്ല. ഈ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ? ഈ അറിഞ്ഞുകൊണ്ടല്ലേ ഈ സാധാരണക്കാരൻ ഇതെല്ലാം വെച്ച് മതിയാക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ഒരു അധികാരം ഒരു ഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ആളുകൾ ദ്രോഹിക്കുന്നു. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ലത്തീഫ് കൂടി ചേരുന്നു. ശ്രീ ലത്തീഫ്, അധികാരം കിട്ടിയതുകൊണ്ട്, ഭരണം കിട്ടിയതുകൊണ്ട് ജനങ്ങളെ ഈ വിധത്തിൽ എന്തിനാണ് ദ്രോഹിക്കുന്നത്? അതാണ് നേരത്തെ വിളിച്ച പ്രേക്ഷകൻ പറയുന്നത്. ഇത് ജനങ്ങളെ ദ്രോഹിക്കുകയാണോ അതോ നേർവഴിക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കുന്നു, അതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, അവർ പൊട്ടിത്തെറിക്കുന്നു, എന്താണ് താങ്കൾക്ക് ഏത് പക്ഷത്ത് നിൽക്കുന്നത്? എന്താണ് അഭിപ്രായം ലത്തീഫ്? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു കീഴ്വഴക്കം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ശുപാർശ ഭരിക്കുന്ന ഗവൺമെന്റ്. അത് അഴിമതി ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ താങ്കൾ ഇതിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ആരുടെ ബന്ധുക്കളെ തിരികെ കയറ്റാനൊക്കെ പറഞ്ഞു, ആരാണ് ഈ വിസി, ആരാണ് ആരുടെ ബന്ധു എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഗവർണർ ഒരു പേര് അദ്ദേഹം ശുപാർശ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല, അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പിന്നിലുള്ള ആളാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ലത്തീഫ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, അതായത് കണ്ണൂർ സർവകലാശാല വി സി സ്ഥാനത്തേക്ക് ഗവർണർ ഒരു പേര് ശുപാർശ ചെയ്തിരുന്നു? അതെ, ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞാണല്ലോ, ഗവർണർ തന്നെ പറഞ്ഞാണല്ലോ, ഞാൻ കൊടുത്ത നിർദ്ദേശിച്ച പേര് തള്ളിക്കൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. അദ്ദേഹം പറഞ്ഞാണ്, താങ്കൾക്കറിയാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ പേരൊന്നുമില്ല, അദ്ദേഹം അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇത് ശരിയാ, കാരണം ഇത് കാലങ്ങളായിട്ട് നമുക്ക് യു ഡി എഫ് സർക്കാരായാലും ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വ്യക്തിയെ മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു പേര് വന്നപ്പോൾ പോലും അദ്ദേഹം സൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബാഹ്യമായ പല സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അദ്ദേഹം പറഞ്ഞ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അത് ആര് സമ്മർദ്ദം ചെലുത്തിയെന്ന് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ആളുകളായിരിക്കാം സമ്മർദ്ദം ചെലുത്തിയത്, അദ്ദേഹം ഒരു പൊതുവേദിയിൽ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിന് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ മന്ത്രി രാജിവെക്കുകയാണെങ്കിൽ നമുക്ക് മാസം മാസം 4 മന്ത്രിമാരെ വെച്ചിട്ട് രാജിവെപ്പിക്കേണ്ടി വരും. റൈറ്റ് ലത്തീഫ്, വളരെയധികം നന്ദി. ഏതായാലും ലോകായുക്തയിലേക്ക് കേസ് പോകുകയാണ്, ലോകായുക്തയിലേക്ക് മുൻപ് പോയി കെ ടി ജലീലിനെതിരെ പരാമർശം വന്നപ്പോഴാണ് അന്ന് കെ ടി ജലീൽ രാജിവെച്ചത്. ഇക്കാര്യത്തിൽ ഇനി ലോകായുക്തയിൽ കേസ് പോകുന്നു, അത് സ്വീകരിക്കുമോ തള്ളുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് വരും ദിവസങ്ങളിൽ കാണാം. ശ്രീ വിജയകുമാർ കാവാലം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വിജയകുമാർ സാർ നമസ്കാരം. ഇത് ഈ മന്ത്രിസഭ 2 പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ 2 വകുപ്പുണ്ടാക്കി, 2 മന്ത്രിമാരെ നിയമിച്ചു. ലോകത്ത് ഇനി ഒരു കേട്ടുകഴിയില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സാധാരണ മന്ത്രിയും. എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധികാരത്തിലേറിയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവിടെ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്. കാരണം പ്രൊഫസർ ബിന്ദു, ആർ ബിന്ദു എന്ന് പറയുകയാണ്, യഥാർത്ഥത്തിൽ അവർ ഈ ക്വാളിഫിക്കേഷൻ അർഹതയുള്ളവരാണോ? 2 പിൻവാതിൽ നിയമനത്തിൽ ഈ സർക്കാർ മുൻപന്തിയിൽ നിൽക്കണം. കോർപ്പറേഷൻ ആയാലും കൊള്ളാം, പിന്നെ ഏത് വകുപ്പിലായാലും കൊള്ളാം, ടി എൻ സിമി അടക്കമുള്ള ഇവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ നിലവിൽ തിരികെ കയറ്റി, പിൻവാതിൽ നിയമനത്തിലൂടെ തിരികെ കയറ്റി അർഹതപ്പെട്ട മുട്ടകൾ ചെയ്യുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി പോലും കൊടുക്കാതെ അവരുടെ തൽപര കക്ഷികൾക്ക് അധികാരം കൈയാളുന്ന ഒരു സംവിധാനമാണ്. വളരെയധികം നന്ദി വിജയകുമാർ, സമയം തീരുകയാണ്, അതുകൊണ്ടാണ് കോട്ടയത്ത് നിന്ന് ശ്രീ തോമസ് കൂടിയുണ്ട്. പറഞ്ഞോളൂ തോമസ്. ഹലോ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയില് ചില കുടുംബങ്ങളിലെ കുടുംബക്ഷേത്രമുണ്ട്, അത് കാർണവന്മാര് സമ്പാദിച്ച കുടുംബക്ഷേത്രത്തില് കാരണവത്തികളും അനന്തരവരും ആൾക്കാരെ നിയമിക്കും അവിടുത്തെ കാര്യങ്ങൾ, പൂജാകർമ്മങ്ങളൊക്കെ നടത്താൻ. അതുപോലെ ആയിരിക്കുകയാണ് ഇപ്പൊ ഈ മന്ത്രിയുടെ ചെയ്തികളും. അവരുടെ കുടുംബ ക്ഷേത്രം പോലെ കുടുംബത്തിലെ
റൈറ്റ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായിപ്പോയി, ദയവായി ക്ഷമിക്കുക. അദ്ദേഹം പറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നത് കുടുംബക്ഷേത്രം പോലെ കേരള സർക്കാരിനെ കുടുംബ സ്വത്തായിട്ട് ഇടതുപക്ഷം കാണുന്നു, പിണറായി സർക്കാർ കാണുന്നു, അങ്ങനെ നിയമനം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു. കോട്ടയത്തു നിന്നും തോമസാണ് സംസാരിച്ചത്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ, ഡോക്ടർ ബിന്ദുവിൻ്റെ കത്താണ് വിവാദമായിരിക്കുന്നത്. അതിനെതിരെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ലോകായുക്തയെ സമീപിക്കുന്നത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം.